അവർക്ക് ദാഖിൽ എന്ന് പറയാം. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയിൽ കടക്കുന്നവൻ ആദ്യം മുതൽക്ക് തന്നെ അവൻ്റെ ലക്ഷ്യം അതായിരിക്കണം. അതാണ് മിൻ അലാമാത്തിൻ നജഹി ഫിൻ നിഹായാത്തി അർറുജൂഉ ഇലല്ലാഹി തആല ഫിൽ ബിദായാത്തി എന്ന് പറഞ്ഞത്. അതിൻ്റെ ഒരു വിശദീകരണമാണ് രണ്ടാമത്തെ വാക്യത്തിൽ വരുന്നു, മൻ അശ്റഖത്ത് ബിദായത്തുഹു അശ്റഖത്ത് നിഹായത്തുഹു. മൻ ഒരാൾ അശ്റഖത്ത് ബിദായത്തുഹു, അദ്ദേഹത്തിൻ്റെ തുടക്കം പ്രകാശിച്ചു, എന്നാൽ അശ്റഖത്ത് നിഹായത്തുഹു, അദ്ദേഹത്തിൻ്റെ അവസാനവും പ്രകാശിക്കുന്നതാണ്. തുടക്കം തന്നെ പ്രകാശമുള്ള തുടക്കമായാൽ അവസാനം വരെ പ്രകാശമുണ്ടാവുകയും അവസാനത്തിൽ ആ പ്രകാശം അവന് നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ ഫ ഇസ്റാഖു ബിദായത്തിൽ മുരീദി ബി റുജൂഇഹി ഇലല്ലാഹി തആല ഫീ മുഹിമ്മാത്തിഹി. وثقته به في ملماته وإشراق نهايته الوصول إلى قربه والحصول في حضرته. ഒരു മുരീദിൻ്റെ തുടക്കം അവൻ്റെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിലേക്ക് മടങ്ങൽ കൊണ്ട് ആവുക, അതാണ് തുടക്കം പ്രകാശിക്കുക എന്ന് പറഞ്ഞത്. അങ്ങനെ ആയാൽ അവൻ്റെ അവസാനവും അശ്റഖത്ത് നിഹായത്തുഹു, അവൻ്റെ അവസാനം വെളിച്ചമുണ്ടാവും. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ആ സമയത്ത് പഠിക്കാൻ പോകുന്ന യാത്ര പുറപ്പെട്ട സമയം ഉമ്മ ഏതാനും ദീനാറുകൾ സ്വർണം എടുത്ത് കുട്ടിയുടെ കുപ്പായത്തിൽ തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തു. മകനെ, നീ പഠിക്കുന്ന സമയത്ത് നിനക്കാവശ്യമായ ചെലവിന് വേണ്ടി ഉപയോഗിക്കാനാണ് ഈ സ്വർണം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളായ കുട്ടിയെ പഠിക്കാനയക്കുമ്പോൾ ചില വസീയത്തുകൾ ചെയ്തു. അതിൽപ്പെട്ട ഒരു വസീയത്തായിരുന്നു, നീ ഒരിക്കലും കളവ് പറയരുത് എന്ന്. ആരോടും ഒരിക്കലും കളവ് പറയരുത്. സുബ്ഹാനല്ലാഹ്, ഔസുല്ലാദമെന്ന ഈ ചെറിയ കുട്ടി യാത്ര തുടർന്നു. യാത്ര മധ്യേ ഖുത്താഉ ത്വരീഖ്, വഴിയിൽ ആളെ പിടിച്ച് അവരിൽ നിന്ന് ഉള്ളതെല്ലാം തട്ടിയെടുക്കുകയും ചിലപ്പോൾ കൊന്നുകളയുകയും എല്ലാം ചെയ്യുന്ന കള്ളന്മാർ ഓസുല്ലാദമിനെ പിടികൂടി. നീ എവിടെ പോകുന്നു എന്നൊക്കെ ചോദിച്ച് എല്ലാം ചോദിച്ചതിൻ്റെ ശേഷം നിൻ്റെ കൈവശത്തിൽ വല്ലതും ഉണ്ടോ, കാശുണ്ടോ, സ്വർണമുണ്ടോ, വെള്ളിയുണ്ടോ? ആ സമയത്ത് കുപ്പായത്തിൻ്റെ കയ്യിൽ ഇങ്ങനെ ഇവിടെ തുന്നിപ്പിടിപ്പിച്ച ആ സ്വർണം കാണിച്ചു കൊടുക്കുന്നു. എൻ്റെ ഉമ്മ, എൻ്റെ
കുപ്പായത്തിൻ്റെ കയ്യിൽ തുന്നിപ്പിടിപ്പിച്ചു തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, നീ എന്തിനാണ് ഇത്രയും രഹസ്യമായ സ്ഥലത്ത് ആരും കാണാത്ത നിലക്ക് ഈ കക്ഷത്ത് കുപ്പായത്തിൻ്റെ ഉള്ളിലൊരൊറയുണ്ടാക്കി അവിടെ തുന്നിപ്പിടിപ്പിച്ചു തന്ന ഈ സാധനം ഞങ്ങളോട് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ മഹാനവറുകളുടെ മറുപടി, കളവ് പറയരുതെന്ന് എൻ്റെ ഉമ്മ എന്നെ ഉപദേശിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഔസുല്ലാഹുവിൻ്റെ കറാമത്ത് തന്നെയാണ്, ചെറിയ കുട്ടിയായപ്പോൾ തന്നെയുള്ള കറാമത്താണ് ഇത്. ഈ കള്ളന്മാർ ചിന്തിക്കുകയാണ് ഉമ്മ പറഞ്ഞ ഒരു ഉപദേശം ഈ ചെറിയ മകൻ സ്വീകരിക്കുകയും അതിനെതിരെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നാം പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ തട്ടിപ്പറിച്ചെടുക്കുന്നത്? നാം ഒരിക്കലും കളവ് പറയാത്തവരും ചതി ചെയ്യാത്തവരും അക്രമിക്കാത്തവരുമായി മാറിയാൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു തആല തരും എന്ന് ഈ കള്ളന്മാർ ചിന്തിക്കുകയും കുട്ടിയുടെ കയ്യിലുള്ള സ്വർണം തിരിച്ചു കൊടുത്ത് കുട്ടിയുടെ കയ്യിലേക്ക് തന്നെ കൊടുത്ത് പറഞ്ഞേക്കുകയും ചെയ്ത ചരിത്രം കളവ് പറയല്ല എന്നുമ്മ ചെന്നാരെ കള്ളന് കയ്യിൽ പൊന്ന് കൊടുത്തോവർ എന്ന് വഴിതീമാലയിൽ നിങ്ങൾക്ക് കാണാം. ഉമ്മയുടെ വാക്ക് കേട്ട് കളവ് പറഞ്ഞില്ല. അപ്പോൾ ബിദായാത്ത് ചെറിയ കുട്ടിയായപ്പോൾ, പഠിക്കുന്ന മദ്രസയിൽ പോകുന്ന ചെറിയ കുട്ടിയായ ആ സമയത്ത് തന്നെ കളവ് പറയാൻ പാടില്ല, അതൊരിക്കലും പറയില്ല എന്ന് ഉറപ്പിച്ചത് കൊണ്ട് മഹാനായ വഹീദുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉയർന്നു 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 ഉയർന്ന് വലിയ സ്ഥാനത്തേക്ക് എത്തുകയാണ്. അതാണ് തുടക്കം. നന്നായാൽ ആ തുടക്കം പിന്നീട് നല്ല നിലയിൽ തന്നെ പോകും. അത് തന്നെയാണ് ഒരു മനുഷ്യൻ പ്രസവിക്കപ്പെടുമ്പോൾ ആദ്യമായി അവൻ്റെ വലത്ത് കാതിൽ ബാങ്ക് കൊടുക്കുകയും ഇടത്ത് കാതിൽ ഇഖാമത്ത് കൊടുക്കുകയും വേണം. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടിയുടെ വലതും ഇടതും ബാങ്കും ഇഖാമത്തും കൊടുക്കണം. അതെന്തിനാണ്? ആദ്യമായി അവൻ്റെ ചെവിയിലേക്ക് അരതല്ലുന്ന ശബ്ദം അല്ലാഹു അക്ബർ എന്ന ശബ്ദമായിരിക്കണം. അങ്ങനെ കുട്ടിയുടെ കാതിൽ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അത് ആ കുട്ടിയുടെ ഹൃദയത്തിലും പോയി പതിയും. അവിടെ മുതൽ തന്നെ കുട്ടി നല്ല കുട്ടിയായിത്തീരാനുള്ള പ്രവൃത്തി ചെയ്യുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ അതിൻ്റെ മുമ്പ് തന്നെ തുടങ്ങണം. നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹ് നടത്തുമ്പോൾ തന്നെ നാം സാധാരണ സ്വാലിഹീങ്ങളായ ആളുകളെ വിളിച്ചു വരുത്തുകയും ഉസ്താദുമാരെയും ആലിമീങ്ങളെയൊക്കെ വിളിച്ചു വരുത്തി അവരെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ചു, അവരെ കൊണ്ട് പ്രാർത്ഥന നടത്തിപ്പിച്ചു. അങ്ങനെയാണ് പഴയ കൂട്ടരെല്ലാം ചെയ്യാറുള്ളത്. ഇപ്പോൾ ചിലർ വന്ന് എന്തിനാണിതെല്ലാം നിക്കാഹിന് വലിയ അങ്ങോട്ട് പറയുക, ഭർത്താവ് സ്വീകരിക്കുക, രണ്ട് സാക്ഷിയുണ്ടായാൽ മതി എന്ന് പറഞ്ഞിട്ട് അതിനെ നിസ്സാരപ്പെടുത്തുന്നവരുണ്ട്. പക്ഷേ പഴയ കാലം മുതൽ നമ്മുടെ ആലിമീങ്ങൾ
ഒരുമിച്ച് കൂടി സാലിഹീങ്ങൾ ഒരുമിച്ച് കൂടി എന്നിട്ട് ബാറക്കല്ലാഹു ലക്കുമ വബാറക അലൈക്കുമ വജമഅ ബൈനകുമ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ എന്ന് ഭാര്യാഭർത്താക്കന്മാർക്ക് വേണ്ടി ഉസ്താദുമാർ ദുആ ചെയ്യുന്നു, മറ്റുള്ള സദസ്യർ ആമീൻ പറയുന്നു. അങ്ങനെ സ്വാലിഹീങ്ങളെ കൊണ്ട് നിക്കാഹ് ചെയ്യിപ്പിച്ച് അവിടെ വെച്ച് തന്നെ നല്ല ദുആ നടത്തിച്ച് ആ നിക്കാഹിൽ ഭാര്യയും ഭർത്താക്കളും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ തന്നെ ബിസ്മില്ലാഹി ചൊല്ലിക്കൊണ്ട് ഈ ഭാര്യയെ അഭിമുഖീകരിക്കണം. അതിനുശേഷം അവർ സംയോഗത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ആ സമയത്തും ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബി ശൈത്താന എന്ന് പറയണം. അല്ലാഹുവിൻ്റെ പേര് ബിസ്മി പറഞ്ഞുകൊണ്ട് അല്ലാഹുമ്മ ജന്നിബി ശൈത്താൻ ഫീമാ റസഖ്തന ഞങ്ങൾക്ക് നീ ഈ ഒരുമിച്ച് കൂടലിൽ വല്ല കുട്ടിയെയും തരുന്ന പക്ഷം ആ കുട്ടിയിൽ പിശാചിൻ്റെ സെറ് ഉണ്ടാവരുത് എന്ന പ്രാർത്ഥന സുന്നത്താണ്. ഇനി അതൊന്നുമില്ലെങ്കിലും അതൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല, പഠിക്കാൻ ശ്രമിക്കണം. അതൊന്നുമില്ലെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം അവൻ ഒരുമിച്ച് കൂടാൻ തുടങ്ങുന്നത്. അങ്ങനെ ആദ്യം മുതൽ തന്നെ മനുഷ്യൻ നന്നാവാനുള്ള മാർഗം ചെയ്യണം, നിക്കാഹിൻ്റെ സമയത്ത് ചെയ്യണം. ഭാര്യ ഭർത്താക്കൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് ആ കാര്യം ശ്രദ്ധിക്കണം. ഗർഭം ധരിച്ചാൽ ആ പെണ്ണിന് ഹറാമായ ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിന് മുമ്പ് കൊടുക്കാൻ പാടുണ്ടോ എന്ന് സംശയം വേണ്ട, ഒരിക്കലും ഹറാമ് കൊടുക്കാൻ പാടില്ല. എന്നാലും ഗർഭം ധരിച്ചാൽ ഹറാമാണോ എന്ന് സംശയം വരുന്ന ഒരു കാര്യം പോലും കൊടുക്കാതെ ഹലാലായ ഭക്ഷണമാണെന്ന് ഉറപ്പുള്ളത് മാത്രം ഈ ഭാര്യയ്ക്ക് കൊടുക്കുകയും അങ്ങനെ ഭാര്യ പ്രസവിക്കുന്ന സമയത്ത് ആദ്യമായി അല്ലാഹു അക്ബർ എന്ന ബാങ്കിൻ്റെ ശബ്ദം വലത്തെ കാതിലും ഇടത്തെ കാതിൽ ഇഖാമത്തിൻ്റെ ശബ്ദവും കേൾക്കുക. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വാലിഹീങ്ങളായ മനുഷ്യരുടെ വായിലിട്ട് ചവച്ച ഈത്തപ്പഴമോ അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സാധനങ്ങളോ വായിലിട്ട് ചവച്ച് അത് ഈ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. മധുരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെറും പഞ്ചസാര കോരിയിട്ട് കൊടുക്കലല്ല. സ്വാലിഹീങ്ങളായ മനുഷ്യർ നിസ്കാരം ഖളാ ആക്കാത്ത വ്യക്തികൾ അവരുടെ വായിൽ നിന്ന് ഒരല്പം ഉമിനീർ ഈ കുട്ടിയുടെ വായിലേക്ക് എത്തണം. ഉമിനീര് ഈ കുട്ടിയുടെ വായിലെത്തുമ്പോൾ അത് ശരീരത്തിൽ മുഴുവനും എത്തും. അങ്ങനെ എത്തിയാൽ അതൊരു വാക്സിൻ കുത്തിവെപ്പ് പോലെയായി, തുള്ളി മരുന്ന് കുത്തിവെപ്പ് വെക്കുന്നത് പോലെയായി. കുട്ടികൾക്ക് പിള്ളപാതമുണ്ടാവാതിരിക്കാൻ തുള്ളി മരുന്ന് കുത്തിവെക്കാറുണ്ട്. റബ്ബറിനും കഴുങ്ങിനും മഹാളി പിടിക്കാതിരിക്കാൻ നേരത്തെ തന്നെ മരുന്ന് അടിക്കാറുണ്ട്. മഹാളി വന്നതിൻ്റെ ശേഷം അടിച്ചിട്ട് ഫലമില്ല, മഹാളി വരുന്നതിൻ്റെ മുമ്പ് കഴുങ്ങിനും. അതുപോലെ റബ്ബറിൻ്റെ ഇല കൊഴിഞ്ഞു പോകാതിരിക്കാൻ റബ്ബറിനും എല്ലാം മരുന്ന് അടിക്കണം. മഹാളി മരുന്ന് നാടന്മാർ പറയും, ആ മരുന്ന് അടിച്ചാൽ മഹാളി ഉണ്ടാവില്ല. അതുപോലെ ആണ് ഈ കുട്ടി പിഴച്ചു പോകാതിരിക്കാൻ സ്വാലിഹീങ്ങളുടെ വായിലിട്ട് ചവച്ച ഈത്തപ്പഴമോ
അല്ലെങ്കിൽ വായിലിട്ട് നനച്ച പഞ്ചസാര, ആ ഉപനീര് കൂടിയ പഞ്ചസാരയോ, അതുപോലുള്ള മധുരസാധനങ്ങൾ ഈ കുഞ്ഞിൻ്റെ വായിൽ വെച്ച് കൊടുക്കുക. ചില ആളുകളൊക്കെ പരിഹസിക്കുന്നവരുണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് തന്നെ ഇത് നടപടിക്രമമായി വന്നതാണ്. അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കാലത്ത് ഏതൊരു ഉമ്മയും പ്രസവിച്ചാൽ ഉടനെ കുട്ടിയെ എടുത്ത് ഓടി നബി തങ്ങളടുക്കൽ വരും. എന്നിട്ട് ഈത്തപ്പഴം എടുത്ത് അത് വായിലിട്ട് ചവച്ച് അതിൻ്റെ നീര് അതാ ഉമിനീരോടുകൂടി കുട്ടിയുടെ വായിലിട്ട് കൊടുക്കും. അതില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വായിൽ നിന്ന് ഒരല്പം വെള്ളത്തിലേക്ക് തുപ്പി ആ വെള്ളം അവിടുത്തെ ഷർഫാക്കപ്പെട്ട ഉമിനീര് പിരണ്ടിട്ടുള്ള വെള്ളം ഈ കുട്ടിക്ക് കൊടുക്കും. അത് ആ കുട്ടി ഈമാൻ ഉറക്കാൻ വേണ്ടിയും തഖ്‌വ ഉറക്കാൻ വേണ്ടിയും ആണ്. അത് സുന്നത്താണ്. എത്രയോ ഹദീസുകൾ അതിൻ്റെ തെളിവായി നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും മറ്റ് ഹദീസുകളും എല്ലാം റിപ്പോർട്ട് ചെയ്ത ധാരാളം ഹദീസുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഉമ്മമാര് കുട്ടികളുമായി വരും, ആ കുട്ടികളുടെ വായിൽ ഉമിനീര് എത്തിക്കും. അത് മധുരത്തിലൂടെയായാലും അല്ലാതെയായാലും ഉമിനീര് എത്തിക്കും. അങ്ങനെ കുട്ടികളെ വളർത്തണം. അത് കഴിഞ്ഞാൽ ആ കുട്ടിയോട് നല്ല വാക്ക് മാത്രമേ പറയാൻ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ വലിയ ഒരു അബദ്ധമാണ് ഈ ഉമ്മമാർ വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞ് കുട്ടികളെ കേൾപ്പിക്കും. ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഉമ്മ ചോദിക്കുക, ഉമ്മ ചോദിക്കുകയാണ്, എന്താ കള്ളത്തി നോക്കണത്? വലിയ ഓമനപ്പേരായിട്ട് വിളിക്കുകയാണ് കള്ളത്തി എന്ന്. ഈ കുട്ടിയെ കള്ളത്തി എന്ന് വിളിച്ചാൽ ആ ലഫ്ള് കുട്ടി പഠിച്ചുപോയി, കുട്ടിയുടെ ഹൃദയത്തിൽ അത് ഉറച്ചുപോയി, പിന്നെ ആ കുട്ടി കള്ളത്തി എന്ന് പറയാൻ മടിക്കില്ല, കള്ളനെന്ന് പറയാൻ മടിക്കില്ല. അതുപോലെ ചില ഉമ്മമാർ ഹംക്ക് ഷെയ്ത്താൻ ഇങ്ങനെയൊക്കെ ദേഷ്യം പിടിച്ചിട്ട് കുട്ടികളോട് സംസാരിക്കുകയും ആ ചീത്തയായ വാക്ക് എനിക്ക് പറയാൻ എൻ്റെ നാവ് കൊണ്ട് പറയാൻ മടിയായതുകൊണ്ട് ഞാൻ പറയാതിരിക്കുകയാണ്. ധാരാളം ചീത്ത വാക്കുകൾ ചില ഉമ്മമാർ ചില വാപ്പമാരും കുട്ടികളോട് സംസാരിക്കും. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും അങ്ങനെയുള്ള ഒരു വാക്ക് നിങ്ങളുടെ വായിൽ നിന്ന് വരാൻ പാടില്ല. ലുകൾ കുട്ടികളെ പഠിപ്പിക്കാനും പാടില്ല. അങ്ങനെ പഠിപ്പിച്ചാൽ ആ കുട്ടികൾ മോശമായിപ്പോകും. അതാണ് ഇവിടെ പറയുന്നത്, മൻ അശ്റഖത്ത് ബിദായത്തുഹു അശ്റഖത്ത് നിഹായത്തുഹു. പ്രഥമഘട്ടത്തിൽ തന്നെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കടക്കുന്ന മനുഷ്യനാക്കി തീർക്കണം. അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് കടക്കുന്ന മനുഷ്യനാക്കി തീർക്കണം. നോക്കൂ, നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു തൻ്റെ 7-ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആൻ 30 ജുസും കാണാതെ പഠിച്ചു. എങ്ങനെയാണ് കാണാതെ പഠിക്കുന്നത്? ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ സഹറത്തുൽ ഖുർആനുണ്ട്, ആ സഹറത്തുൽ ഖുർആനിൽ 3 കൊല്ലം കൊണ്ട് കുട്ടികൾ ഖുർആൻ കാണാതെ പഠിക്കുന്നുണ്ടല്ലോ. അതുപോലെ തിബിയാനുണ്ട്, ആ തിബിയാനിൽ
കുട്ടികൾ ഖുർആൻ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ ഷാഫി ഇമാമിന് എന്ത് പ്രത്യേകത എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് നോക്കൂ. ഇങ്ങനെ ഈ കയ്യിലേക്ക് നോക്കിയാൽ ഒറ്റ നോട്ടത്തിൽ ചെറുവിരൽ എവിടെയാണ്, രണ്ടാമത്തെ വിരൽ എവിടെയാണ്, വലിയ വിരൽ വിരൽ എവിടെ, തള്ള വിരൽ എവിടെ എന്ന് പറയാത്തതാ. എൻ്റെ മുൻപിൽ ഇടഭാഗത്താണ് തള്ള വിരൽ. ഒറ്റ മറിക്കൽ ഇങ്ങനെ മറിച്ചാലോ അത് വലഭാഗത്തായി. അപ്പോൾ ഇങ്ങനെ തള്ളവിരലും നടുവിരലും വലുപ്പവും ചെറുപ്പവും എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണുന്നത് പോലെ 6000-ലധികം ആയത്തുകൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് 6600-ലധികം വരുന്ന ആയത്തുകൾ എല്ലാം ഇങ്ങനെ നിരത്തി വച്ച തിരക്ക് കാണാതെ പഠിച്ചവരാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. എങ്കിൽ മാത്രമേ ഒരു ആയത്തിൻ്റെ വിശദീകരണം മറ്റൊരായത്തിലുള്ളത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഒരായത്തിൽ നസ്ഖും നാസിഖും മൻസൂഖും ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ഒരേ സമയത്ത് എല്ലാ ആയത്തും അറിയണം. നമ്മുടെ സ്ഥിതി എന്താണ്? ചെറുപ്പം മുതൽ യാസീൻ കാണാതെ ഓതുന്നു. പെട്ടെന്നൊരാൾ യാസീൻ്റെ 10-ാമത്തെ ആയത്ത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഈ ഹാഫിദിന് പറയാൻ കഴിയില്ല. അവൻ വേഗം യാസീൻ, വൽ ഖുർആനിൽ ഹക്കീം, ഇന്നക ലമിനൽ മുർസലീൻ നിങ്ങളെ എണ്ണി കൊണ്ടുവരണം. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല. അത്രയുമധികം വലിയ ഹിഫ്ള് 7 വയസ്സാകുമ്പോഴേക്ക് തന്നെ അള്ളാഹു തആല കൊടുത്തു. അതുപോലെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ മുവത്ത കൊടുത്തു, കാണാതെ പഠിച്ചു. അങ്ങനെ ഖുർആനും മുവത്തയിലുള്ള ഹദീസും എല്ലാം കാണാതെ പഠിച്ചുകൊണ്ട് ഇനി കൂടുതൽ ഇൽമ് പഠിക്കാൻ എവിടെയാണ് പോകേണ്ടത് എന്ന് ചിന്തിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ തന്നെ ഓതാൻ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഷാഫി ഇമാം മാലിക് ഇമാമിൻ്റെ അടുക്കൽ ചെന്നു. ഞാനിവിടെ പഠിക്കാൻ വന്നതാണ്, മുത്തഅല്ലിമാവാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാഫി ഇമാമിൻ്റെ മുഖത്ത് തന്നെ അതിൻ്റെ പ്രഭയുണ്ട്. മാലിക് ഇമാമിന് അത് നോക്കുമ്പോഴേക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ഒരു ചെറിയ പരിശോധന, ഒരു ചെറിയ പരീക്ഷണം നടത്തുകയാണ്. രാത്രി ഇശ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് കിടക്കാൻ ഒരു സ്ഥലം കൊടുത്തു, കിടക്കാൻ കട്ടിൽ കൊടുത്തു. ആ കട്ടിലിൻ്റെ ചുവട്ടിൽ ഒരു പാത്രം വെള്ളവും വച്ചു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, 7 വയസ്സ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ മകരിഭാവുമ്പോൾക്ക് ഉറങ്ങി വീണുവേണ വയസ്സല്ലേ? അങ്ങനത്തെ ആ കുട്ടിക്ക് ഉറങ്ങാൻ തരം കൊടുത്ത് വെള്ളവും അവിടെ വെച്ച്, അങ്ങനെ സുബഹിസ്കാരത്തിന് ബാങ്ക് കൊടുത്തപ്പോൾ മാലിക് ഇമാം വന്ന് ഷാഫി ഇമാമിനെ വിളിക്കുന്നു. കോം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. എഴുന്നേറ്റു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഈ പാത്രത്തിൽ വെച്ച വെള്ളം ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ പരിശോധന എന്താണ്? രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലയോ, ഇതാണ് പരിശോധന. ആ പരിശോധനയിൽ ഷാഫി ഇമാം നിസ്കാരം തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ 7 വയസ്സായ ചെറിയ കുഞ്ഞ്, ആ സമയത്ത് മാലിക് ഇമാം ഒരൊറ്റ വാക്ക് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്
മുതഅല്ലിമുൻ യത്രുക്കു തഹജ്ജുദ്. എന്തൊരു അത്ഭുതം! ഒരു മുതഅല്ലിമു തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിക്കുകയോ? ബഹുമാനപ്പെട്ട ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നു, മാലിക് ഇമാമിൻ്റെ ഈ വാക്ക് എൻ്റെ നെഞ്ചിൽ ഒരു അമ്പ് തറച്ചതുപോലെയായി. അതുകൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ തഹജ്ജുദ് നിസ്കാരം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഷാഫി ഇമാമ് പറഞ്ഞതിൻ്റെ ശേഷവും പിന്നെയും അവിടുന്ന് ജീവിച്ചുവല്ലോ, ആ ജീവിച്ച സമയത്തും അവസാനം ഷാഫി ഇമാമ് വഫാത്താകുന്ന രാത്രി സമയം ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വഫാത്തായത് ഒരു ശത്രുവിൻ്റെ അടി കൊണ്ട്, വേദന കൊണ്ടാണ്. ഷാഫി ഇമാമിൻ്റെ കാലത്ത് തന്നെ ഒരു ഭൗതിക പണ്ഡിതനുണ്ടായിരുന്നു. ആ പണ്ഡിതന് ഷാഫി ഇമാമിനോട് വലിയ എതിർപ്പാണ്. ഷാഫി ഇമാമിൻ്റെ കൂടെ ആളുകളിങ്ങനെ എത്രയോ ആളുകൾ തടിച്ചുകൂടുകയും ഷാഫി ഇമാമിൻ്റെ ഫത്വ സ്വീകരിക്കാനും ഷാഫി ഇമാമിൻ്റെ ദർസിൽ ഇരിക്കാനും ഷാഫി ഇമാമിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാനും എല്ലാം ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭൗതിക പണ്ഡിതന് വല്ലാത്ത ദേഷ്യം വന്നുപോയി. അങ്ങനെ അതാ ഒരു ദിവസം രാത്രി പാതിരാ സമയത്ത് ഷാഫി ഇമാമ് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേറ്റപ്പോൾ ഹമ്മാമിൽ പോകുന്ന സമയത്ത് ഇരുമ്പിൻ്റെ വടി കൊണ്ട് ഷാഫി ഇമാമിൻ്റെ തലക്ക് ഈ ശത്രുവായ മനുഷ്യൻ്റെ ആളുകൾ വന്ന് അടിച്ചു കളഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അങ്ങനെ അടിച്ച് വലിയ വേദനയായി വീട്ടിലേക്ക് വന്ന് ഉടനെ തന്നെ ഷാഫി ഇമാം ഒരാളെ അയക്കുന്നു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ആളെ അയക്കുകയാണ്. സാധാരണ ഷാഫി ഇമാമിന് വല്ല രോഗവും വന്നാൽ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ആളെ അയക്കുകയും നഫീസത്ത് ബീവി ദുആ നടത്തുകയും ചെയ്യും. ഷാഫി ഇമാമിൻ്റെ രോഗം മാറിപ്പോകും, അത് പതിവാണ്. എന്നാൽ അതാ നഫീസത്ത് മാലയിൽ പറഞ്ഞതുപോലെ അന്ന് ബീവി ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ അഹദവൻ ലിഖാനവർക്ക് നൽകിടട്ടുണ്ടുത്തേ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിൻ്റെ തലക്ക് അടി കൊണ്ട് വേദനയായി സഹിക്കവയ്യാതെ കിടക്കുന്ന സമയത്ത് നഫീസത്തുൽ മിസ്രിയയുടെ അടുക്കലേക്ക് ആളെ അയച്ചു ഷാഫി ഇമാമിൻ്റെ രോഗം മാറാൻ ദുആ ചെയ്യണമെന്നാവശ്യപ്പെട്ടപ്പോൾ നഫീസത്ത് ബീവി ദുആ ചെയ്തില്ല. നഫീസത്ത് ബീവി എന്താണ് ദുആ ചെയ്തത്? അല്ലാഹുവിനെ കാണാൻ ഷാഫി ഇമാമിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അഥവാ മരിക്കുകയാണ് എന്ന അർത്ഥം, ആ മരണത്തോട് അടുത്ത സമയമാണ് എന്ന അർത്ഥത്തിൽ അഹദവൻ ലിഖാനവർക്ക് നൽകിടട്ടുണ്ടത്. അല്ലാഹുവിൻ്റെ ലിഖാവ് അല്ലാഹു തആല ഷാഫി ഇമാമിന് നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. എന്നാൽ ശിഷ്യന്മാർ പറയുന്നു, 7 വയസ്സിൽ ഷാഫി ഇമാമ് തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയത് വഫാത്തിൻ്റെ ദിവസം പോലും അന്ന് ശത്രുവിൻ്റെ അടി കൊണ്ട് വേദനിച്ച് ഉറക്കമില്ലാതെ വളരെ ക്ഷീണിതരായി കിടക്കുന്ന ആ സമയത്ത് പോലും ഒരു നേരിയ ഉറക്കം വന്ന ഉടനെ എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ചു. ആ തഹജ്ജുദ് നിസ്കരിച്ച രാത്രി തന്നെ നേരം വെളുക്കുമ്പോഴേക്ക് ഷാഫി ഇമാം വഫാത്തായിപ്പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ നോക്കൂ, തുടക്കം നന്നായാൽ അവസാനവും നന്നാകും എന്ന് പറഞ്ഞത് എത്രമാത്രം സത്യമാണ് എന്ന് നമുക്ക് ചിന്തിക്കാം.
അതാണ് മൻ അശ്രഖത്ത് ബിദായത്തുഹു അശ്രഖത്ത് നിഹായത്തുഹു. ഒരാളുടെ തുടക്കം നന്നായി കഴിഞ്ഞാൽ അവസാനം അത് നമ്മുടെ ലാഹിറിലും ബാത്തിലും എല്ലാം നന്നായിത്തീരണം. അതാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്നു, മസ്തൂദിയ ഫീ ഗൈബി സറായിരി ലഹറ ഫീ ശഹാദത്തി ലവാഹിരി. അങ്ങനെ ഒരടിമ അള്ളാഹുവിലേക്ക് പോവുകയാണ്, അള്ളാഹുവിൻ്റെ വഴി ഉദ്ദേശിച്ചുകൊണ്ട് ജീവിക്കുകയാണ് എങ്കിൽ അവൻ്റെ രഹസ്യമായ ഹൃദയത്തിലുള്ള ആ വസ്തുത തികച്ചും അവൻ്റെ പ്രവർത്തനത്തിലും ഉണ്ടായിത്തീരും. ആഖിറത്തിലേക്ക് രക്ഷ കിട്ടണമെന്ന ഉദ്ദേശത്തിലാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിലും അതിന് തെളിവുകളുണ്ടാകും. അതുകൊണ്ട് ജീവിതം നന്നാക്കി ജീവിക്കുകയും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക, ദീനുൽ ഇസ്ലാമിന് വേണ്ടി അധ്വാനിക്കുക, സ്വന്തം നഫ്സിന് വേണ്ടി തഹജ്ജുദ് നിസ്കാരം സ്വലാത്ത് മുതലായവ അധികരിപ്പിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നമ്മുടെ ആ രഹസ്യവും പരസ്യവും നന്നാകാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അള്ളാഹു തആല അവരെ പേടിച്ചുകൊണ്ടും ജീവിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി തരുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് وآله وصحبه اجمعين والحمد لله رب العالمين. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി ആമിന പാലക്കൽ എന്ന സഹോദരി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു. മരിക്കുന്നതിന് മുമ്പ് മസ്ജിദിലേക്ക്, നമ്മൾ നിർമ്മിക്കുന്ന മസ്ജിദിലേക്ക് 290,000 രൂപ സംഭാവന നൽകാൻ വസിയത്ത് ചെയ്യുകയും ആ സഹോദരിയുടെ കുടുംബം ഇന്ന് മർക്കസിൽ ആ സംഖ്യ ഏൽപ്പിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ സ്ത്രീയുടെ ഖബറിലേക്ക് അതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. വല്ല ശിക്ഷയുമുണ്ടെങ്കിൽ ഈ സമയം മുതൽ ആ സ്ത്രീയെ ഖബറിൻ്റെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണം അല്ലാഹ്. ആ സ്ത്രീയുടെ കുടുംബങ്ങൾക്കും നീ ബർക്കത്തും സലാമത്തും നൽകണേ അല്ലാഹ്. നമ്മുടെ സജീവ പ്രവർത്തകനും മർക്കസിൻ്റെ വലിയ ഗുണകാംക്ഷിയും എല്ലാമായ കരീം ഹാജി വെങ്കടങ്ങ്, അദ്ദേഹം ദുബൈയിലാണുള്ളത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ICU-യിലാണ്. അള്ളാഹുവെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവെ നീ സുഖപ്പെടുത്തി കൊടുക്കണേ അല്ലാഹ്. വളരെയധികം ദീനിനെ സഹായിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്. നീ സുഖം കൊടുക്കണേ അല്ലാഹ്. അദ്ദേഹത്തിനും സുഖം കൊടുക്കണേ അല്ലാഹ്. മക്കയിൽ ഹംസ മേലാറ്റൂർ 4 മാസത്തോളമായി ജോലിയില്ലാതെ റൂമിൽ തന്നെയാണ്. മറ്റു ധാരാളം പ്രവർത്തകർ ജോലിയില്ലാതെ വിഷമിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും നല്ല ജോലി എളുപ്പമാക്കി കൊടുക്കട്ടെ. ലോകത്തിൽ നിന്ന് അള്ളാഹു അവരെ എല്ലാം രക്ഷപ്പെടുത്തട്ടെ. ആമീൻ. മക്കയിൽ തക്കാഫുൽ മെമ്പർ കോവിഡ് പോസിറ്റീവായി വിഷമത്തിലാണ് എന്നറിയിച്ചിരിക്കുന്നു. അള്ളാഹു
അദ്ദേഹത്തിന് ശിവ കൊടുക്കുമാറാകട്ടെ. അബൂദാബി ഇത്തിഹാദ് ബനിയാസ് ഹമീദ് എന്ന സഹോദരൻ ജോലി നഷ്ടപ്പെട്ടുപോയി. അള്ളാഹു തല വർക്കത്ത് ചെയ്യുമാറാകട്ടെ. മക്കയിലെ തക്കാഫൽ മെമ്പറായ ഒരു സഹോദരനും കൂടെ താമസിക്കുന്നവർക്കും കോവിഡ് പോസിറ്റീവ് ആണ്. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ശഫീഹിം യാ ശാഫി യാ അല്ലാഹ്. വർക്കസിൻ്റെ സജീവ പ്രവർത്തകനായ തമീസ് മുഷയ്ത്തിലെ പതിമംഗലം മുസ്തഫ ഹാജിയുടെ ഉമ്മ തീരെ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. അല്ലാഹ് നീ സുഖമാക്കി കൊടുക്കണേ അല്ലാഹ്. മുസ്തഫ ഹാജിക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ജിദ്ദയിലെ പ്രവർത്തകനായ മുസ്തഫ താനൂരിൻ്റെ ഭാര്യാപിതാവ് മനാത്ത് പറമ്പിൽ കുഞ്ഞീതു ഹാജി കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഇവിടെ എല്ലാ ദിവസങ്ങളും അല്ല പുറത്തു കൊടുക്കട്ടെ. യാ അല്ലാഹ്. സൗദിയിലെ അൽബഹ ബൽജുർഷി പ്രവർത്തകർ സഹായമെത്തിച്ചു. ഇന്ന് പ്രവർത്തകരിൽ ചിലർക്ക് രോഗങ്ങളുണ്ട്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. സൗദി മഹായിൽ പ്രവർത്തകർ മർക്കത്തിൽ സഹായമെത്തിച്ചു. തക്കാഫുൽ സ്പോൺസർമാർക്കും മറ്റ് സഹായികൾക്കും എല്ലാം നീ മർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. രോഗത്തിൽ നിന്ന് ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. കോവിഡ് വന്നവർക്ക് പെട്ടെന്ന് നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഒരു പ്രവർത്തകൻ ചുമയും ശ്വാസതടസ്സവും കാരണം പ്രയാസത്തിലാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഖത്തറിലെ സുന്നി പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായിരുന്നു ഭുവനിയായ തിരുവള്ളൂർ പി കെ ഉസ്താദിൻ്റെ ആണ്ട് ദിനമാണ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ഒരുപാട് കാലം അദ്ദേഹം മർക്കത്തിന് വേണ്ടി അധ്വാനിച്ച ആളാണ്. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി അധ്വാനിച്ച ആളാണ്. അദ്ദേഹത്തിന് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അദ്ദേഹത്തിന് നീ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. മണ്ണാർക്കാട് ഭാഗത്ത് കോട്ടപ്പാടം മഹൽ പ്രസിഡൻറ്റും പൗരമുഖനും പ്രതികൂല ഘട്ടങ്ങൾ പ്രസ്ഥാനത്തിന് കരുത്ത് നൽകുകയും ചെയ്ത എൻ പി കുഞ്ഞീൻ ഹാജി കോട്ടപ്പാടം മരണപ്പെട്ടു. അല്ലാഹുവെ നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവെ നീ ഖബർ പ്രകാശിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. മർക്കത്ത് കാഫിൽ മെമ്പർ ഇടപ്പള്ളി പാലക്കാപ്പറമ്പിൽ മുഹമ്മദ് മർക്കത്തിന് സ്ഥലം വാങ്ങിയ വകയിലും തക്കാഫിൽ ഇനത്തിലും ഉസ്താദുമാരുടെ ശമ്പളത്തിന് വേണ്ടിയും സഹായം നൽകിയിട്ടുണ്ട്. മരണപ്പെട്ട പിതാവ് അബ്ദുറഹ്മാൻ എന്നവർക്ക് വേണ്ടി ദുആ ഇപ്പോൾ ചെയ്യാൻ ഒരു ചാക്ക് അരി നൽകിയിട്ടുമുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട പിതാവിന് വേണ്ടി അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹു തആല അദ്ദേഹത്തെയും നമ്മളെ സ്വർഗത്തെ അനുഗ്രഹിച്ചു കൊടുക്കുമാറ. സൂം വഴി ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത അരീക്കോട് വണ്ടൂർ സോൺ പ്രവർത്തകർ എല്ലാവരെയും കാണുന്നുണ്ട്. അല്ലാഹു തആല അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അവർക്കെല്ലാവർക്കും അവരെ കുടുംബത്തിനും അല്ലാഹു ബർക്കത്തും ഐശ്വര്യവും റാഹത്തും ചെയ്യുമാറാകട്ടെ, കാവൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. അരീക്കോട് സോണിലെ സൈദലവി സി എം നഗർ യത്തീം ഖാനയിലേക്ക് 10,000 സംഭാവന ചെയ്തിട്ടുണ്ട്. സൈദലവി സി എം നഗർ മർക്കസ് യത്തീം ഖാനയിലേക്ക് 10,000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. എല്ലാ ഗുണങ്ങളും ചെയ്തു കൊടുക്കട്ടെ. അരീക്കോട് സോൺ SYS ക്യാബിനറ്റ് 25 ചാക്ക് അരി അല്ലാഹ് സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ഏ വരക്കാടുണ്ട്. വടശ്ശേരി SMCR അടക്കം എല്ലാവരും അവിടെ ഇങ്ങനെ ഉണ്ട് കാണുന്നുണ്ട്. കെ സി ഉസ്താദ്
പിന്നെ ഒരാൾ പാകിസ്ഥാനി ഉണ്ട് തോന്നുന്നുണ്ട് അവിടെ. ഏ യൂസഫ് സാജി അതാൾ കണ്ടാ പാകിസ്ഥാനിയാന്ന് തോന്നുന്നു. അള്ളാഹു രക്ഷ ചെയ്യട്ടെ എല്ലാവർക്കും, അള്ളാഹു മർക്കത്ത് ചെയ്യട്ടെ. ആമീൻ. അള്ളാ ഏ ആ പ്രായമുള്ള ഉസ്താദ്, അതാ ഞാൻ പറഞ്ഞത്, പാകിസ്ഥാനിൻ്റെ ഫലമുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ഉണ്ട്. അള്ളാഹു തന്നെ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. 25 ജാക്കാരി സംഘടിപ്പിച്ച എല്ലാവർക്കും, അത് കൊടുക്കുന്നവർക്കും അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. വണ്ടൂർ സോണിലെ അലവി ഹാജി കുറച്ച് ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് കബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, ദോഷങ്ങളെല്ലാം പുറത്തു കൊടുക്കട്ടെ. ആമീൻ. പൂങ്ങോട് യൂണിറ്റ് SYS സെക്രട്ടറിയുടെ ഉമ്മ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. 20 മഞ്ചേരി സാന്ത്വന സദനത്തിൻ്റെ പണി പൂർത്തിയാവാൻ വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ. മലപ്പുറം ഈസ്റ്റ് ജില്ലാ ക്യാബിനറ്റ് അംഗങ്ങൾ അറിയിച്ചു. സാന്ത്വനം വളണ്ടിയറായിരുന്ന കാളികാവിലെ SSF എന്ന അവിടെ അടുത്ത് തെറ്റിപ്പോയി പ്രവർത്തകൻ അബ്ദുസ്സമദ് കഴിഞ്ഞ ദിവസം വെള്ളത്തിൽ വീണു മരണപ്പെട്ടു. ഇന്നാലില്ല ഇന്നായില്ലേ. അള്ളാഹു തല പുറത്ത് കൊടുക്കട്ടെ. പാനൂരിലെ ജാബിർ എന്ന പ്രവർത്തകൻ മരണപ്പെട്ടു. ഉപ്പയുടെ മൗഫിറത്തിനും ഉമ്മയുടെ രോഗശമനത്തിനും വേണ്ടി 5000 രൂപ സംഭാവന. അള്ളാഹു തല കബൂൽ ചെയ്തു. ഇനിയുണ്ടോ? ഏ അത് വായിച്ചതാണ്. കൊടക് ജില്ലയിലെ ചില ഭാഗങ്ങളിൽ കോവിഡ് രോഗം വർദ്ധിച്ചു വരികയാണ്. പടച്ചോനെ, അല്ലാ നീ അവസാനിപ്പിച്ച്, കോവിഡ് അവസാനിപ്പിച്ച് എല്ലാവർക്കും സുഖം കൊടുക്കണേ. അല്ലാ പടച്ചോനെ, ഞങ്ങളെ കൊണ്ട് സഹിക്കാനാവില്ല, ഞങ്ങളെല്ലാം പാപികളാണ്, നീ രക്ഷപ്പെടുത്തണേ. അല്ലാ അല്ലാ. വണ്ടൂർ സോൺ പ്രസിഡന്റ് ഹസൈനാർ ബാക്കവി ഷുഗർ, രോഗം, ഷുഗർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അള്ളാ എല്ലാവരും ദുആ ചെയ്യണം. സംഗതി വളരെ കടുപ്പത്തിലാണ്. കോവിഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ദുആ ചെയ്യുക. എല്ലാവരും നാസിലത്തിൻ്റെ കുനൂത്ത്, 5 വക്ത് നിസ്കാരത്തിനും അവസാനത്തെ റക്അത്തിൽ ഓതുക. അല്ലാഹുമ്മ ദുഫ അന്നാ ഷർറൽ വബാ എന്നിങ്ങനെ ദുആ ചെയ്യുക. വബാവിൻ്റെ ഷർറ് ഞങ്ങളെ തൊട്ട് തട്ടണം. അല്ലാഹുമ്മ ർഫഅ മാ നസല ബിനാ മിൻ വബാഇൻ വതഅമുൻ യാ അല്ലാഹ്. വണ്ടൂർ സോൺ 3 പ്രവർത്തകർ 3 ചാക്കാരി സംഭാവന ചെയ്തിട്ടുണ്ട്. അള്ളാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. അല്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അച്ചോനെ, ഞങ്ങൾക്കെല്ലാവർക്കും നീ ഖൈറും ബർക്കത്തും ചെയ്യണേ. അല്ലാ യാ അല്ലാ, ഒരു 2 ആഴ്ചയായി നമ്മുടെ പ്രവർത്തകന്മാർ, ഖാദിമീങ്ങൾ, സൗദി അറേബ്യ, കുവൈത്ത്, UAE,
ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഈ സ്ഥലങ്ങളിലെല്ലാം സാധുക്കളായ ആളുകളെ നാട്ടിലെത്തിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അൽഹംദുലില്ലാഹ് എത്രയോ അധികം ഫ്ലൈറ്റുകൾ ഇവിടെ കൊച്ചിയിലും കോഴിക്കോട്ടും കണ്ണൂരും വന്നു. ICF, RSC, മർക്കസ് അലുംനി എല്ലാം ചേർന്നുകൊണ്ട് അടച്ചറപ്പേ എത്രയോ അധ്വാനിച്ച്, രാപ്പകലില്ലാതെ അധ്വാനിച്ച്, എംബസിയിലും അവിടെയും ഇവിടെയും പോയി അധ്വാനിച്ച് ഈ നാട്ടുകാരായ എത്രയോ ആളുകളെ ഇവിടെ എത്തിച്ചു. സുബ്ഹാനല്ലാഹ്. ഇന്നലെയും ഇന്നും ഇനിയാന്നും എല്ലാം തന്നെ ഇവിടെ എത്തിയ ഹാജിമാർക്ക് കണ്ണൂരിലും കോഴിക്കോട്ടും അതുപോലെ കൊച്ചിയിലും എല്ലാം ഭക്ഷണം നൽകി, കിറ്റ് നൽകി, എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള നമ്മുടെ SYS SSF മുസ്ലിം ജമാഅത്തിൻ്റെയും അതുപോലെ മറ്റ് ജമിയത്തുൽ മുഅല്ലിമീനും അതേപ്രകാരം മാനേജ്മെൻ്റ് അസോസിയേഷനും മറ്റുള്ള നമ്മളെ എല്ലാ പ്രവർത്തകന്മാരും പടച്ചറബ്ബെ അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, എല്ലാവർക്കും നീ ഖൈറ് ചെയ്യണേ അല്ലാ, ഞങ്ങളെ ആരെയും നീ കൊടുക്കല്ലേ അല്ലാ, രോഗം കൊണ്ട് ബുദ്ധിമുട്ടാക്കല്ലേ അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ എത്രയും പെട്ടെന്ന് തുറക്കാൻ നീ തൗഫീക്ക് ചെയ്യണേ അല്ലാ, ഞങ്ങളുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നീ സാഹചര്യമുണ്ടാക്കി തരണേ അല്ലാ, ഞങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ നീ സാഹചര്യമുണ്ടാക്കണേ അല്ലാ, ഞങ്ങൾക്കൊക്കെ ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നീ എടുത്തു കളയല്ലേ അല്ലാ, അടുത്തവരെ ഞങ്ങളെ ആഫിയത്ത് നിലനിർത്തി തരണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ഞങ്ങളെ ഉമ്മപങ്കന്മാർ, സഹോദരിമാർ, കുടുംബങ്ങൾ, ബന്ധുക്കൾ എല്ലാവർക്കും നീ രക്ഷ നൽകണം റഹ്മാനെ. രോഗികളുടെ രോഗങ്ങളൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ, ഞങ്ങളുടെ എല്ലാവിധ കഷ്ടപ്പാടുകളും നീ തീർത്തു തരണം അല്ലാ, ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ, താമസിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ, എല്ലാറ്റിലും വലുത് ഞങ്ങൾക്ക് ഈമാനാണ്, ഞങ്ങളെ ഈമാൻ നീ നിലനിർത്തി തരണേ അല്ലാ, വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على سيدنا محمد الحمد لله